ചെറിയ തേനീച്ച പരിപാടിയായിട്ട് തന്നെ നടക്കുന്ന തമിഴന്മാര, അവർ നമുക്ക് ചെലവ് കുറഞ്ഞ രീതിയിൽ ചെയ്തു തരും. ഒരു 350 രൂപ 400 രൂപ തൊഴിലൊരു ഹൈ കൂടെ നമുക്ക് തൊടുപുഴ സപ്ലൈ ചെയ്യും. ഓ ശരി. അതോടെ നമ്മൾ മേക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് 800 രൂപ അടുത്ത് ചെലവ് വരും. ഹാഫ് ദ കോസ്റ്റിൽ നമുക്ക് സംഭവം ഇവിടെ കിട്ടും, ഡെലിവറി കിട്ടും. ഇതെനിക്ക് ഇവിടെ എല്ലാവരും കൂടി 400 രൂപ. ഞാൻ 10 എണ്ണം എടുത്തുള്ളൂ, അന്നേരം 400 രൂപ മാറി ചാർജ് ചെയ്തു. എണ്ണം കൂടുതൽ എടുക്കണം, നമുക്ക് അതിന് കോസ്റ്റ് കുറഞ്ഞു വരും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വെള്ളത്തോൽ പഞ്ചായത്തിലെ എൽക്കുന്ന് ഗ്രാമത്തിലാണ്. ഒരു യുവ സംരംഭകൻ, യുവ കർഷകൻ ഒക്കെയാണ് അമൽ പ്രസാദ്. നമസ്കാരം. ആ നമസ്കാരം. എന്താ ഇപ്പൊ ചെയ്യാൻ പോകുന്നത്? ഞാനിപ്പോ ഒരു ബീഹൈവ് സാറിനെ പരിചയപ്പെടുത്താൻ പോവാണ്. അത്യാവശ്യം ഇതിന്റെ ഒരു പാർട്സും ഈ ഒരു കൂടുതൽ എന്തൊക്കെ ഉണ്ടാകുന്നുള്ളതും എല്ലാം കൂടി ഒന്ന് കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഒരു ഹണിഹൈവ് ബീഹൈവ് എന്ന് പറയുന്ന 4 പാർട്ടുള്ള. ആദ്യം അടിപ്പലക എന്ന് പറയും. ഇതിന്റെ എന്ന് പറഞ്ഞാല് ഏറ്റവും ഫൗണ്ടേഷൻ ലെവലിൽ വരുന്നൊരു സിംഗിൾ പലകയാണ് സംഭവം. അത് കാട്ടിത്തരാം. ഇങ്ങനെ ഇപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഹൈവിന്റെ അടിയിലെ ഈ വേസ്റ്റ് ഡിപ്പോസിറ്റ്, ഈ ഈച്ചകൾ വിരിഞ്ഞ് ഇറങ്ങാൻ നേരം ഇതിന്റെ മെഴുക് കാര്യങ്ങളെല്ലാം വീണുണ്ടാവും. പിന്നെ പോളം ചെറ്റുണ്ട്. ഇതുണ്ട് സാറേ, ക്ലോസപ്പ് എടുത്ത്. അതെ. ഇതിന്റെ പോളം കൊണ്ടുവന്നിട്ട് ഇതിവര് ഇതിന്റെ അകത്ത് എന്തെങ്കിലും വിഷമ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതവര് തിന്നിട്ട് ഈ ശബ്ദിച്ച് എന്തൊരു കക്കും ആക്കി കളയുന്നത്. ഇതൊക്കെ ഈ കിടന്നു കഴിഞ്ഞാൽ വേറെ വാക്സ് വാക്സിൻ മുത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു നിശാശലഭങ്ങളുടെ ലാർവ് വന്നിട്ട് ഇതില് എഗ്ഗിടും, മുട്ടയിടും. അത് വിരിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഈ മെഴുക് തിന്നാ പിന്നെ അത് വളരുന്നത്. അത് ഹൈവൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട് കാരണമാവും. ഈ തേനീച്ചയുടെ പല കാലഘട്ടങ്ങളിലുണ്ട് സാറേ. ഇതിപ്പോ ഏത് കാലമാണ്? ഇതിപ്പോ നമ്മള് ഡിവിഷൻ നടന്ന കാലം, അതായത് വളർച്ച കാലഘട്ടം എന്ന് പറയും. അതായത് ഒരു ജാനുവരി വരെ, ഇനി ഒരു ഓഗസ്റ്റ് ടു ജാനുവരി വരെ നമ്മള് ഡിവിഷൻ കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു കോളിൽ ഞാൻ 8 തവണയൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് ഇതാക്കിയിട്ടുണ്ട്. നമ്മള് അടിപ്പലക ആദ്യം ഇങ്ങനെ ക്ലീൻ ചെയ്യും. അത് അതിലെല്ലാം തട്ടിക്കൊണ്ടിങ്ങനെ വെക്കും. വീശിയൊന്ന് അടിപ്പലാണെന്ന് നോക്കണം കേട്ടോ. വീഴ്ച എന്തെങ്കിലും ഇഞ്ചറീസ് പറ്റി കഴിഞ്ഞാൽ അപ്പൊ തന്നെ കുത്തും. പിന്നെ വന്നെന്ന് പറഞ്ഞാല് ബൂട്ട് ചാമ്പർ ആണ്. സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർച്ച കാലഘട്ടം വരും, ക്ഷാമകാലം വരും. ഇത് മൺസൂണിന്റെ ടൈമിലേക്ക് എന്ന് പറഞ്ഞാല് നമ്മൾ ക്ഷാമകാലമാണ്. ഇതിപ്പോ കുത്താനുള്ള സാധ്യത ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ഈച്ചയെ നോവിക്കാതെ വേണം അല്ലേ? പൊതുവെ അഗ്രഷൻ കുറഞ്ഞ ഈച്ചയാണ്. അതാ വന്നെ ഈ ചേമ്പർ. അത് ബ്രൂട്ട് ചേമ്പർ എന്ന് പറയും. ബ്രൂട്ട് ചേമ്പർ. ഇതിലാണ് ഇതിന്റെ മുട്ടയിടല പരിപാടി എല്ലാം നടക്കണേ. പയ്യെ നോതി മതി ഈച്ചയിലും ഉണ്ടേല്. വേറെ ഈച്ച ഉണ്ട് അതിനകത്ത് അല്ലേ? അമലിന് പ്രത്യേകമായ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഇതുമായിട്ട്? ഞാനൊരു ഹോബിയായിട്ട് 7-8 കൊല്ലം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു ബിസിനസ് ആയിട്ട് ചെയ്യാൻ ഈ കൊല്ലം പ്ലാൻ ചെയ്യണം. അത്യാവശ്യം വിപുലീകരിച്ച് സെറ്റ് ആയിട്ട് ചെയ്യാന്ന് ഓർത്തിട്ടായിരിക്കണേ. അപ്പൊ ഇതിന്റെ കൂടുകളൊക്കെ എവിടെ നിന്ന് കിട്ടി? കൂടുതൽ മാക്സിമം ഞാൻ ആദ്യം വാങ്ങി ചെയ്തപ്പോ അത്രയ്ക്ക് സക്സസ് അല്ല. നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയായിട്ട് വരുന്ന ഈച്ച വാങ്ങി ചോദിച്ചു പോകുന്നില്ല. നിർമ്മിക്കണമെങ്കിൽ എത്ര രൂപ ചെലവ് വരും? നിർമ്മിക്കണ്ട, നമ്മളിപ്പോ വാങ്ങുകയാണ്, കോളനി വാങ്ങുകയാണ്. ഈ തിരുവനന്തപുരത്തു നിന്ന് അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ നാടന്മാരുണ്ട്, ഈ സ്ഥിരം തേനീച്ച പരിപാടിയായിട്ട് തന്നെ നടക്കുന്ന തമിഴന്മാരാ. അവർ നമുക്ക് ചെലവ് കുറഞ്ഞ രീതിയിൽ ചെയ്തു തരും. ഒരു 350 രൂപ 400 രൂപ തൊഴിലൊരു ഹൈ കൂടെ നമുക്ക് തൊടുപുഴ സപ്ലൈ ചെയ്യും. ഓ ശരി. അതോടെ നമ്മൾ മേക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് 800 രൂപ അടുത്ത് ചെലവ് വരും. ഹാഫ് ദ കോസ്റ്റിൽ നമുക്ക് സംഭവം ഇവിടെ കിട്ടും, ഡെലിവറി കിട്ടും. ഇത് എനിക്ക് ഇവിടെ എല്ലാവരും കൂടി 400 രൂപ. ഞാൻ 10 എണ്ണം എടുത്തുള്ളൂ, അന്നേരം 400 രൂപ മാറി ചാർജ് ചെയ്തു. എണ്ണം കൂടുതൽ എടുക്കണം, നമുക്ക് അതിന് കോസ്റ്റ് കുറഞ്ഞു വരും. അടിയിലുള്ള കമ്പോ കമ്പി അതൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാന്നുള്ളൂ, വർഷോപ്പ് ചെയ്യാന്നുള്ളൂ. സാറേ ഇതൊരു ഐഡിയൽ ഹൈവ് കാട്ടിത്തരാം. ഇങ്ങനെ പിടിച്ചാ പോലെ ഇതില് പല സ്റ്റേജിലുള്ള ഇതുണ്ടാവും, ബീസ് ഉണ്ടാവും. അതായത് ഇതെല്ലാം എന്ന് പറഞ്ഞ ഒരു വർക്കർ ബീസ് ആണ്, ഈ ഇരിക്കണം ബീസ് അല്ല. പിന്നെ അതിന്റെ ഉള്ളിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സി ടൈപ്പ് എഗ്ഗും കാണും, ഒരു കോമ പോലെ അതിന്റെ പുതുതായിട്ട് റാണിയിട്ട മുട്ടകളും കാണും. ഇതെല്ലാം ഈ സീൽ ചെയ്ത് വെച്ചേക്കുന്നെല്ലാം സമാധിയിലുള്ള ഈച്ചകളാണ്. ഈ ക്യാപ്പ് ചെയ്തേക്കുന്നുണ്ടോ? അതെ. ഇതെല്ലാം സമാധിയിലുള്ള ഈച്ചകളാണ്. ഇതൊരു 20-21 ദിവസം ക്യാപ്പില് ഇവര് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആയിട്ട് ഇവർ തന്നെ കട്ട് ചെയ്ത് പുറത്തു വരും. ഇതേ ആണീച്ചയാണെങ്കിൽ ഈ ഇതില്ലേ, ഈ വർക്കർ ബീസ് ഇല്ലേ, ഇവർ കട്ട് ചെയ്ത് കൊടുത്താലാണ് അവർക്ക് പുറത്തു വരാൻ പറ്റും. ഈ പെണ്ണീച്ചയ്ക്ക് ഇത് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് കയ്യിൽ ഒരു ഇതുണ്ട്, ഒരു ഷാർപ്പ് പോർഷൻ ഉണ്ട്. ഇതിപ്പോ ഒക്ടോബർ മാസം 1ാം തീയതി, ഒക്ടോബർ മാസം 2ാം തീയതിയാണ്. ഇനി എത്ര നാൾ കഴിയുമ്പോഴേക്കും ഇതിനകത്ത് തേനാവും? ഒക്ടോബർ മാസം നമ്മളൊരു ഡിസംബർ വരെയൊക്കെ ഡിവിഷൻ നടത്തും. ഡിവിഷൻ നടത്തിയിട്ട് നമ്മൾ സ്ട്രോങ് ആയിട്ട് ഫീഡിംഗ് കൊടുക്കും. സ്ട്രോങ് ആയിട്ട് ഫീഡിംഗ് എന്ന് പറഞ്ഞാൽ 1:1 റേഷ്യോയില് ഷുഗർ സിറപ്പ് നമ്മൾ ഫീഡിംഗ് കൊടുക്കുക. ഇപ്പൊ ഇത് കൊടുത്തിരിക്കുന്നുണ്ടോ? ഇപ്പൊ ഇതില് ഫീഡിംഗ് കൊടുത്തിട്ടുണ്ട്. അത് കാട്ടിത്തരാം. ഈ മേളിലിരിക്കുന്നുണ്ടോ?
ഇത് ഹണിയാന്ന് തോന്നുള്ളു, പക്ഷെ ഇത് ഷുഗർ സിറപ്പ് ആണ്. നമ്മള് ഇപ്പൊ ഈ ഇതിന്റെ ഒരു പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇവർക്ക് ഒന്നാമത് സപ്ലൈ കുറവാണ്, നാച്ചുറലി സപ്ലൈ കുറവാണ്. അതായത് ഈ മഴ പെയ്യാൻ നേരം ഈ മധുവാണ് നമ്മൾ ഈച്ച പോയിട്ട് കളക്ട് ചെയ്തുകൊണ്ട് ഈ പുഷ്പങ്ങളിൽ നിന്നും ഇല്ലെങ്കിൽ ഈ ഹണി ഗ്ലാൻസ് ഉണ്ട്, ചില മരങ്ങളിൽ ഈ യൂക്കാലിപ്റ്റസ്, മരുത്, മഹാഗണി, ഇങ്ങനെ പല മരങ്ങളിൽ ഹണി ഗ്ലാൻസ് ഉണ്ട്. അവിടെ നിന്നൊക്കെ ഈ നെക്ടർ കളക്ട് ചെയ്തിട്ടാണ് ഇവര് ഇതെടുക്കുക, ഈ തേനുണ്ടാക്കുക. അത് ഈ വെള്ളം അല്ലെങ്കിൽ മഞ്ഞായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഈ തേന്റെ ഇത് മധുരം കുറഞ്ഞു, മധുരം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഈച്ചയ്ക്ക് ഇത് കളക്ട് ചെയ്യാൻ തോന്നുന്നില്ല. ഇപ്പൊ ഈ ഒരു കൂടിയിൽ നിന്ന് എത്രത്തോളം തേൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? നമ്മുടെ ഇങ്ങോട്ട് ആവറേജ് പ്രൊഡക്ഷൻ ഒരു 3 കിലോയ്ക്ക് മാക്സിമം, ഇങ്ങോട്ട് പ്രൊഡക്ഷൻ തീരെ കുറവുള്ള മേഖല നമ്മുടെ ഇങ്ങോട്ട്. അതേസമയം നമ്മുടെ ശല്യാമ്പാറ ആ സൈഡിലേക്കൊക്കെ പോകണമെങ്കിൽ, പൊന്മുടി സൈഡിലേക്കൊക്കെ പോവാണെങ്കിൽ 8 കിലോ 10 കിലോയ്ക്ക് എടുക്കുന്ന ഹൈസ് ഉണ്ട്. അമൽ തിരിച്ചറിഞ്ഞ മറ്റൊരു കാര്യം ഉണ്ടല്ലോ, കൃഷിയിടത്തിന് ഇത് എത്രത്തോളം പ്രയോജനകരമാണ്? വിളവ് നല്ലോണം കൂടും. നമ്മുടെ ഏലത്തിന്റെ പ്രൊഡക്ഷൻ 30% വരെ കൂടുമെന്ന് പറഞ്ഞപ്പോ ഈ പാമ്പാടം പറയുന്ന റിസർച്ച് സെന്ററിൽ നിന്ന് ഇവിടെ ഏലത്തിന് ക്ലാസ് എടുക്കാൻ വന്നവർ പറഞ്ഞപ്പോ നമ്മൾ ആദ്യമായിട്ട് ഈ സംഭവം തേനീച്ചപ്പെട്ടി കൊണ്ടായിട്ട് നമ്മൾ ഇവിടെ ഇൻസ്റ്റാള് ചെയ്യണേ. അതിൻ്റെതായ മാറ്റം ഭയങ്കരമായിട്ട് പ്രകടമാണ്. ഒരു കൊത്തയില് വന്ന മിക്കവാറും പൂവയിലും പോയിട്ട് ഇവര് തേനോ അല്ലെങ്കിൽ പൂമ്പൊടി എടുക്കും, എന്നിട്ട് അതെല്ലാം പരാഗണം നടന്നിട്ട് കായായിട്ട് മാറുന്നുണ്ട്. മാക്സിമം ഫ്ലവേഴ്സ് കായായിട്ട് മാറുന്നുണ്ട്. കാലാവസ്ഥയും കൂടി നല്ല കാലാവസ്ഥ, ഇച്ചിരി തണുപ്പ് കൂടി നിലനിൽക്കുന്ന കാലാവസ്ഥയാണെങ്കിൽ ആ കൊത്തയിൽ ഒരു പൂ പോലും നഷ്ടപ്പെടാത്ത രീതിയിൽ കാവടിക്കും, കാവിടുത്തുണ്ടാകും. ഒരു എന്തായാലും 5-8 വർഷത്തെ പരിചയം ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴാണ് ഇതൊരു ബിസിനസ് അല്ലേ, ഒരു ബിസിനസ് അടിസ്ഥാനത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരാമെന്ന് നമ്മൾ വിചാരിച്ചത് അല്ലേ? ആ ആക്ച്വലി എനിക്ക് ഈ ഫാം ഉണ്ടായിരുന്നു, ഈ പന്നി വളർത്തലിന്റെ ഒരു ചെറിയ പരിപാടി ഉണ്ടായിരുന്നു. അന്നേരം അത് നിർത്തിയിട്ട് ഇച്ചിരിയും കൂടി അത് ഭയങ്കരമായിട്ട് എൻഗേജിങ് ആയിട്ട് എനിക്ക് എൻഗേജിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഫ്രീഡം അല്ലേ, ഇങ്ങോട്ട് മാറാനും പിടിക്കണം എന്നൊരു ഫ്രീഡം ഇല്ല. അന്നേരം ആൾട്ടർനേറ്റീവ് ആയിട്ടൊരു ഇത് വന്നപ്പോഴാണ് തേനീച്ച പരിപാടി നമുക്ക് ഉണ്ടല്ലോ. സാങ്കേതിക ഉപദേശങ്ങളൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? അത് ഞാനിവിടെ ഒരു രാജീവ് എന്ന് പറഞ്ഞ സാറുണ്ട്, ഹോർട്ടികോർപ്പിന്റെ ഒരു കോർഡിനേറ്റർ, ഇപ്പോ ക്ലാസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന ആളാണ്. ആളെ ഞാനിവിടെ ഇവിടെ സ്ഥലം ഇവിടെ ഈ അസൻഡി കോളേജുണ്ടല്ലോ, പുല്ലുകണ്ടത്തെ ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്തപ്പോൾ ആളെ പരിചയപ്പെട്ടതാണ്. അത്യാവശ്യം എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ തോന്നുവാണെങ്കിൽ ആളെ വിളിച്ചാൽ ചോദിക്കാറ്. ആള് ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്. പിന്നെ ഇവിടെ ലോക്കലായിട്ട് ചെയ്യണ സാബു എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ പുള്ളിയും അത്യാവശ്യം ഹെൽപ്പൊക്കെ ചെയ്യാൻ വരാറുണ്ട്. ഡിവിഷന്റെ സമയത്ത് ഇതിനൊക്കെ ആയിട്ട് പുള്ളിയും ഹെൽപ്പൊക്കെ ചെയ്യാൻ വരാറുണ്ട്. തേനീച്ചകളെ ഇപ്പൊ പേടിയേ ഇല്ല അല്ലേ? ഇല്ല, ഞാൻ സാറിന് ഒരു ഇത് കാട്ടിത്തരാനാണ്, റാണീച്ചനെ പറ്റിയെങ്കിലും കാട്ടിത്തരാനുള്ള ഒരു ശ്രമത്തില. റാണീച്ച ഒരു നോർമൽ വീട് ഒരു ഡബിൾ സൈസിലുണ്ടാവും. ഇല്ല, കുഴപ്പമില്ല, നോക്കിട്ട് പയ്യെ കാണാൻ പറ്റുള്ളൂ. ആളിങ്ങനെ പരമാവധി ഈ ഡാർക്കർ പോർഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കും, നമ്മളിങ്ങനെ ഹൈവ് എടുക്കാൻ നേരം. അടിപ്പടി പോയല്ലോ. ഇല്ല, അത് ഈ വാശമുത്ത് കയറിയിട്ട് ഇടയ്ക്ക് ശല്യം ഉണ്ടായിട്ട് പോയതായിരുന്നേ. അന്നേരം പിന്നെ അത് ഫീഡിങ്ങി കൊടുത്തു കഴിഞ്ഞപ്പോ കറക്റ്റായിട്ട് വന്ന ഇതിന്റെ സൈഡിലൊരു വാർഷം ഇളകി പോയി ചാടിപ്പോയതാ.